നമസ്കാരം. പോയിന്റ് ബ്ലാങ്കിലേക്ക് സ്വാഗതം. പോയിന്റ് ബ്ലാങ്കിൽ ഇന്ന് ആർ ബാലകൃഷ്ണപിള്ള. ജയിൽവാസത്തിന് ശേഷം തിരിച്ചെത്തിയ ആർ ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായിരിക്കുകയാണ്. പാർട്ടിയുടെ കഴിഞ്ഞ യോഗത്തിൽ പാർട്ടി വൈസ് ചെയർമാൻ കെ ബി ഗണേഷ് കുമാറിനെ പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ വൈസ് ചെയർമാൻ പദവിയിൽ കെ ബി ഗണേഷ് കുമാർ ഇല്ല. നമസ്കാരം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. പാർട്ടിയുടെ ഏക MLA മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറിന് ഇപ്പോൾ പാർട്ടിയുടെ വൈസ് ചെയർമാൻ പദവിക്ക് യോഗ്യത ഇല്ലെന്നാണോ? അതങ്ങനെയല്ല. ഞങ്ങളുടെ നിയമാവലി അനുസരിച്ച് റിട്ടേണിംഗ് ഓഫീസറാണ് ഇലക്ഷൻ നടത്തുന്നത്. റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനാണ് സി എസ് സുകുമാരൻ നായർ. 11 മണിക്കാണ് ഇലക്ഷൻ നടക്കേണ്ടത്. 11 മണി കഴിഞ്ഞ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പം ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് യോഗത്തിൽ സംബന്ധിക്കുന്ന ആളെ നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്ത് ആക്കണമെന്നാണ് നിയമം. അല്ലാത്തവരെ എടുക്കാൻ ഒക്കില്ല. എക്സിക്യൂട്ടീവ് പോലും എടുക്കാൻ ഒക്കില്ല. അങ്ങനത്തെ ആളെ നോമിനേറ്റ് ചെയ്തപ്പോൾ റിട്ടയർഡ് ഓഫീസർ പറഞ്ഞു ഇവിടെ സ്ഥലത്തില്ലാത്ത ആളെ നോമിനേറ്റ് ചെയ്യാൻ ഒക്കില്ല എന്ന് എക്സിക്യൂട്ടീവിലേക്ക് ഒരു നോമിനേഷൻ വന്നോ പറഞ്ഞു. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടതല്ലാതെ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും അത് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോലും പ്രസീഡിയത്തിലല്ല ഇരിക്കുന്നത്, ഞാൻ പോലും പുറത്തല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മന്ത്രിക്ക് ഔദ്യോഗികമായി ഒരുപാട് തിരക്കുള്ള ആളാണ്, അദ്ദേഹം അല്പം വൈകി വന്നു എന്ന് വെച്ച് അദ്ദേഹത്തിന് പദവി കിട്ടേണ്ടത് നിയമമനുസരിച്ച് കിട്ടാനൊക്കെ അന്നേരം സ്ഥലത്തുണ്ടാകണം. ഇലക്ഷൻ നടത്തുമ്പോൾ ഇല്ലാത്ത ആളെ പിന്നെ എടുക്കാൻ നോക്കിയില്ല. ഇത് മന്ത്രിക്ക് അറിയില്ലേ? മന്ത്രി കെ ബി ഗണേഷ് അറിയില്ല, എനിക്കറിയില്ല. പാർട്ടി യോഗങ്ങളിലൊന്നും അങ്ങനെ സംബന്ധിക്കാറില്ലാത്തതുകൊണ്ട് ചില പറഞ്ഞുകൂടെ. ഈ പാർട്ടി യോഗം നടക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു? അറിയിക്കല്ലോ, നോട്ടീസ് കൊടുക്കുമല്ലോ. അത് ഈ റിട്ടേണിംഗ് ഓഫീസർ എല്ലാ മെമ്പർമാർക്കും യോഗത്തിൽ പങ്കെടുക്കേണ്ട 276 മെമ്പർമാർക്കും നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസ് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളെന്നുള്ള നിലയ്ക്ക് പിന്നെ ബഹുമാന്യനായ മന്ത്രിക്കും കൊടുത്തിരുന്നു. പാർട്ടി വൈസ് ചെയർമാൻ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അതൊരു ഗുരുതരമായ തെറ്റ് തന്നെയല്ലേ? അക്കാര്യത്തിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ഈ യോഗമല്ലല്ലോ, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് പാർട്ടി ഔദ്യോഗികമായി ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന്? അതിലേക്ക് ഇപ്പം നമ്മൾ കടക്കണ്ട. താങ്കൾ ജയിലിൽ പോയ സമയത്ത് ശരിക്കും പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ടിയിരുന്നത് കെ ബി ഗണേഷ് കുമാർ ആയിരുന്നില്ലേ? അദ്ദേഹം ആ ഒരു കടമ നിർവഹിച്ചു? അതിപ്പോൾ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിർവഹിച്ചില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്നുള്ള സഹായത്തിന് വേണ്ടി ജയിലിൽ കിടന്നുകൊണ്ട് ആണ് കടം മേടിച്ച് സ്ഥാനാർത്ഥികൾക്കൊക്കെ കൊടുത്തത്. അവർക്ക് മാത്രമല്ല, മറ്റ് സഹായിക്കേണ്ട ചില സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ ജയിലിൽ കിടന്നുകൊണ്ടാണ് കൊടുത്തത്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് വസ്തു വിറ്റ കടമൊക്കെ തീർക്കുകയും ചെയ്തു. അല്ല, താങ്കൾ ഈ ജയിലിൽ കിടന്ന സമയത്തും താങ്കൾ പാർട്ടി കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ കെ ബി ഗണേഷ് കുമാറിന് അത്തരമൊരു നിർദ്ദേശം കൊടുക്കാനുള്ള സാഹചര്യം താങ്കൾക്കുണ്ടായിരുന്നു? അദ്ദേഹം ജയിലിൽ അവിടെ വളരെ കുറച്ചേ വന്നിട്ടുള്ളല്ലോ. ആ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു പാർട്ടി കാര്യങ്ങളും നോക്കണമെന്ന്. പാർട്ടി കാര്യങ്ങൾ നോക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അത് പാർട്ടി കാര്യങ്ങൾ നോക്കിയില്ല. പാർട്ടി കാര്യങ്ങൾ നോക്കിയിരുന്നില്ല. പാർട്ടിക്ക് അതീതനായി കെ ബി ഗണേഷ് കുമാർ മാറുകയാണോ? അതീതനാക്കുക ചിലരെല്ലാം കൂടെ ചേർന്ന്. ആരായിരിക്കും അത്? അത് പലരും കാണും. അതാരാന്നൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴല്ലേ വിളി വരത്തുള്ളൂ. ഈ പാർട്ടിക്ക് അതീതനാണെന്ന് പറയുമ്പോൾ പാർട്ടി നേതാക്കളെയും പാർട്ടിയുടെ സാധാരണ അണികളെയും അദ്ദേഹം മാനിക്കുന്നില്ല. അതിപ്പോൾ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ കൂടിയ യോഗത്തിൽ തന്നെ വ്യക്തമാണല്ലോ. പാർട്ടി അണികളെയും പാർട്ടിയെയും പിന്നെ അംഗീകരിക്കുന്നില്ല. പാർട്ടി നേതാക്കന്മാരെ പുലഭ്യം പറയുക പോലും ചെയ്യുന്നു എന്നാണ് അവരുടെ പരാതി. ഈ മന്ത്രിയായതിൻ്റെ അന്ന് വകുപ്പ് കിട്ടാതായപ്പോൾ സെൻട്രൽ ജയിലിൽ വന്ന് എന്നെ കണ്ടു. പിറ്റേ ഞാൻ പരോളിൽ ഇറങ്ങുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് വകുപ്പൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, ഞാൻ നാളെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇറങ്ങി ഒരു മേജർ വകുപ്പ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് വനം വകുപ്പ് പത്രങ്ങളിലൊക്കെ വന്നതാണ്, TVയിലും പത്രങ്ങളിലൊക്കെ വന്നു. അന്ന് എൻ്റെ കൂടെ അവിടം വരെ വന്നു. പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, വെളിയിൽ കേൾക്കുന്നത് ടൂറിസം വകുപ്പാണ് അദ്ദേഹത്തിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്നതെന്നും മുഖ്യമന്ത്രി. പക്ഷേ വനം വകുപ്പ് നൽകിയത് താങ്കളുടെ സമ്മർദ്ദം കൊണ്ടും ആണ്. ടൂറിസം വകുപ്പ് എന്ന് പറയുന്ന അത്ര ഒരു മേജർ വകുപ്പല്ല. മറ്റ് ആളുകൾക്കൊക്കെ കൊടുത്ത ഒരു മേജർ വകുപ്പ് ഞങ്ങളുടെ കക്ഷിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പരാതി പറയുകയും ടൂറിസം വകുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് വനം വകുപ്പിൽ പലതും ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഈ വനം കയ്യേറ്റം അവസാനിപ്പിക്കാനും കയ്യേറിയ വനഭൂമിയൊക്കെ ഒഴിപ്പിക്കാനും അവിടുത്തെ അഴിമതികൾ അവസാനിപ്പിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം കെ ബി ഗണേഷ് കുമാർ പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം ഒരു നല്ല മന്ത്രിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നും ഞാൻ ഗുണദോഷി. ഇത് പാർട്ടിയുടെ ഒരു നയമാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്ന പത്രത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതായത് ഒരു കാരണവശാലും
ഒരിഞ്ച് വനം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന് ഞാൻ വന്ന് പറഞ്ഞിരുന്നു. അത് ഒരു പ്രഖ്യാപിത നയമാണ് കേരള കോൺഗ്രസിൻ്റെ. നഷ്ടപ്പെട്ട വനഭൂമി തിരിച്ചു പിടിക്കുമെന്നും പറഞ്ഞിരുന്നു. അവിടെ ഇതുവരെ കുഴപ്പമൊന്നും കാണിച്ചു അവനെന്ന അഭിപ്രായം എനിക്കില്ല. അപ്പോൾ നല്ലൊരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടത് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയല്ല. അല്ല, അദ്ദേഹം ഇങ്ങോട്ടും കൂടെ കാണിക്കണമല്ല ആ വികാരം. നമ്മുടെ പ്രവർത്തകരോടും കൂടെ കാണിക്കണ്ടേ? എന്നെ വിട്, എൻ്റെ കാര്യം നിൽക്കട്ടെ, ഞാൻ ഇതൊന്നും പോകുന്നില്ല, ഞാൻ ഒരു ശുപാർശ ചെയ്യുന്നില്ല, ഒരു സ്ഥലം മാറ്റത്തോളം. ഈ മന്ത്രി എന്നല്ല, എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ളവരാണ് മന്ത്രിമാരിൽ ഒട്ടുമുക്കാലും. അവരോട് ആരോടും ഒരു ശുപാർശയോ സ്ഥലം മാറ്റമോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് മന്ത്രിമാരുണ്ട്, ഞാൻ പറയാറുണ്ട്. ഈ ഗണേഷ് കുമാർ ഈ പാർട്ടി അണികൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ താങ്കളുടെ വാക്കുകളിൽ നിന്നും അദ്ദേഹം ശുപാർശകളൊന്നും കേൾക്കുന്നില്ല എന്നുകൂടി വരുന്നുണ്ട്. ശുപാർശകൾ അംഗീകരിക്കാത്ത ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല മന്ത്രിയാണ്. ശുപാർശകൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളാരും പറയുന്നത് കേൾക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണമുണ്ട് കെ പി ഗണേഷ് കുമാർ. കാരണം അഴിമതിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല, അത്തരത്തിലുള്ള ശുപാർശകൾ ഞാൻ അംഗീകരിക്കില്ല. അഴിമതി ഉള്ള കാര്യങ്ങൾ അഴിമതി ഉണ്ട് ഞാൻ ചെയ്യലെന്ന് പറയണം. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും ചെന്ന് അഴിമതി നടത്തുന്ന ഒരു ശുപാർശ ചെയ്താൽ ഒരു സ്ഥലം മാറ്റത്തിലേക്ക് അതിനകത്തൊക്കെ എന്തോ അഴിമതി നടക്കാൻ, അഴിമതിയോട് ഒരു ക്വാണ്ടം എന്തോ വരാനായി പറയുന്നത്. അല്ല, ഇത്തരം ശുപാർശകളൊക്കെ ഇപ്പോഴും കെ ബി ഗണേഷ് കുമാറിന് മുമ്പിൽ വരുന്നുണ്ടാവും. പക്ഷേ പാർട്ടിക്കാർ പറയുമ്പോൾ അദ്ദേഹം അത് അനുസരിക്കുന്നില്ല, മറിച്ച് മറ്റുള്ളവർ പറയുന്നു. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അത് പാർട്ടിക്കാരുടെ ഇടയുടെ അഭിപ്രായം ഉണ്ട്, അവരോട് ചോദിച്ചാൽ അത് പറയുക കാര്യങ്ങൾ. ഞാൻ ഏതായാലും ഒരു സ്ഥലം മാറ്റവും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ, ഞാൻ ജയിലിൽ കിടക്കുന്ന കാലത്തും ആശുപത്രിയിൽ കിടക്കുന്ന കാലത്തും പുറത്തിറങ്ങിയതിന് ശേഷവും ഞാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാൻ, യു ഡി എഫിനും മന്ത്രിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ വളരെ ശ്രമിച്ചയാളാണ്. ഞാനതുകൊണ്ട് ഒന്നിലും ഇടപെട്ടിട്ടില്ല, എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പിന്നെ പാർട്ടിക്കാർ നേരിട്ടിയെന്ന് കാണുകയും പാർട്ടി ആഫീസിൽ കിട്ടുന്ന നിവേദനങ്ങളും കാര്യങ്ങളും അയച്ചു കൊടുക്കുകയും ചെയ്യണം, അത് ഒരു പാർട്ടിയുടെ ചുമതലയാണ്. കേരള കോൺഗ്രസ് ബിയിൽ ആർ ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും തമ്മിൽ ഒരു തർക്കമുണ്ട് എന്ന് പുറത്ത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് കുടുംബപരമായ ഒരു തർക്കമാണോ അതോ രാഷ്ട്രീയമാണോ അതോ ആശയപരമാണോ എന്ന്. ഇത് പാർട്ടിയുടെ മന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നമാണ്, പാർട്ടി ചെയർമാനല്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി ശരി ചെയ്യുമെങ്കിൽ ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. 14 ജില്ലകളിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് അവരുടെ കണ്ണുനീരും വിഷമവും കണ്ട് ഞാൻ പാർട്ടിയിലൂടെ നിൽക്കാനൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ കാര്യം. ഒരു പാർട്ടി അയക്കുന്ന മന്ത്രി പാർട്ടിയെ കൂടി സ്നേഹിക്കുകയും പാർട്ടിക്ക് വഴങ്ങുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ മര്യാദ. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളെ ഗണേഷ് കുമാർ ചോദ്യം ചെയ്തെന്ന് തോന്നുന്നില്ല. കാരണം വനംവകുപ്പിലും അദ്ദേഹം അങ്ങനെയുള്ള പാർട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കാരുടെ ശുപാർശ വനംവകുപ്പ് മാത്രമല്ല, ഇപ്പോൾ സിനിമ 45 കൂടുതൽ ആളുകളെയും 3 ചെയർമാൻമാരെയും എടുത്തു. പേരിന് ഞങ്ങളുടെ കൂട്ടത്തിലും സിനിമയായിട്ട് ബന്ധമുള്ളവരും സിനിമയിൽ അഭിനയിച്ചവരും സിനിമാ തിയേറ്റർ ഉടമസ്ഥന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പേരിന് ഒരാളെ ആ കമ്മിറ്റിയിലൊന്നും വെച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ പരാതിയാണ്. അത് പോളിസിയാണോ? മന്ത്രിയുടെ തന്നിഷ്ടപ്രകാരം ആളുകളെ നിയമിക്കുന്നത് പോളിസിയാണ്. സിനിമാ മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ മെച്ചപ്പെട്ട പ്രകടനം കാണിക്കുന്നില്ലേ? നിങ്ങളെല്ലാം മെച്ചപ്പെട്ടതാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളിപ്പോൾ എന്താ മറുപടി പറയേണ്ടത്? അയാളുടെ പ്രവർത്തനമെല്ലാം മെച്ചപ്പെട്ടതാ, ഞങ്ങൾ മോശമാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല. പിന്നെയും ഇങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിയെ ഈ പാർട്ടിക്ക് വേണ്ട എന്ന്? അല്ല, അതിപ്പോൾ തീരുമാനിക്കേണ്ട, പാർട്ടിയുടെ കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യം, അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യം. അല്ല, പാർട്ടിക്ക് വഴങ്ങാത്ത ഒരു മന്ത്രിയെ പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന് ലോകത്ത് മുഴുക്കെ അറിഞ്ഞുകൂടെ പിന്നെ നമ്മൾ എന്തിനാ അത് കൂടെ കൂടി ആവർത്തിക്കുന്നത്? നമ്മൾ അതുകൊണ്ട് മാത്രമാണോ പ്രശ്നമെന്ന് ലോകത്തുള്ളവർ ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നെങ്കിൽ അവരതിന് മറുപടി കണ്ടെത്തണം. ഞങ്ങളുടെ പാർട്ടിക്ക് അതീതനായിട്ടാണ് കഴിഞ്ഞ 7 മാസവും ഈ മന്ത്രിസഭ വന്നതിന് ശേഷം ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ജയിച്ച് ഞങ്ങളുടെ പാർട്ടി പേരെഴുതി കൊടുത്ത് മന്ത്രിയാക്കിയ ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നതെന്നാണ് പാർട്ടിക്കാരുടെ അഭിപ്രായം. ആ പാർട്ടിക്കാരുടെ അഭിപ്രായം എനിക്ക് മാനിക്കാതിരിക്കാൻ പറ്റൂ. താങ്കൾ മാനിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇനി മന്ത്രിസഭയിൽ വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നു? അല്ല, അതിപ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അടുത്ത മാസം 7-ാം തീയതി കൂടുന്നുണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ അഭിപ്രായം പറയട്ടെ. അവർ ഞാനല്ലോ തീരുമാനിക്കുന്നത്. ഞാനൊരു തീരുമാനം ഒരിക്കലും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയല്ലോ. പക്ഷേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി ചെയർമാനും തീരുമാനമാണ് താങ്കളുടെ തീരുമാനം. ഞാനങ്ങനല്ല, ഞാൻ വളരെ ജനാധിപത്യപരമാണ്. അല്ല, ഞങ്ങൾ തോന്നിയ പോലെ മുന്നോട്ട് പോയിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയായിരിക്കുന്ന കാലത്തും പല ഘട്ടങ്ങളിലും ഒരു MLA ഒരു മന്ത്രിയുമായിരിക്കുന്ന 1980 മന്ത്രിസഭാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ അഴിമതിയും കൈക്കൂലി ഒന്നും വായിക്കാൻ സമ്മതിക്കത്തില്ല. അത് കാര്യമില്ല. അത് ചുമ്മാ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറയുന്ന ഒരു കാര്യമായും. ഇവിടെ സ്പോർട്സ് ഒരുപാട് കമ്മിറ്റികളുണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു, പുറത്തുനിന്ന് നിയമിച്ചു. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അത് കെ ബി ഗണേഷ് കുമാർ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിച്ചു. എല്ലാം സിനിമയിലും സ്പോർട്സിലും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം. UDF തീരുമാനിച്ച തീരുമാനങ്ങൾ പോലും കാറ്റിപ്പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിച്ചു. താങ്കൾ നേരിട്ട് ഇത് അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല? ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മോശമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. മോശമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന്?
പാർട്ടി പ്രവർത്തകരെ അപമാനിക്കുന്ന ശരിയല്ല, അപമാനിക്കുന്ന സംഭവങ്ങളുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും ഇടപെടുന്നില്ല, എനിക്കറിയില്ലല്ലോ, ഞാൻ ആശുപത്രിയിലല്ലേ. പക്ഷേ അതിന് ഒരു അനുകൂലമായ പ്രതികരണമല്ല ഉണ്ടായത് ഞാൻ ശേഷം പറ്റിയിട്ടില്ല.